അത്ഭുതം തുടങ്ങാം. ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളു. ശരി ശരി, അപ്പൊ തുടങ്ങാം. ആദ്യമായിട്ട് എൻ്റെ അമ്മായിട്ട് വീട്ടിൽ വരിക, വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷം. അപ്പം കുട്ടനാട്ടുകാരനാണ് ഞാൻ. അവിടെ പുള്ളിയെ സൽക്കരിക്കാനുള്ള സകല സജ്ജീകരണങ്ങളും കുട്ടനാട്ടിലാണ്. ഇങ്ങനെ അച്ഛനെല്ലാം സഫലമായിട്ട് കിട്ടും. അന്ന് രാത്രി അവിടെ കിടന്ന് ഒരു ദിവസം നേരം വെളുത്തപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. പുള്ളിക്ക് പോകുന്നതിന് മുമ്പ് കുളിക്കണം, കുളിക്കാൻ ഒരു തോർത്ത് വേണം. കുട്ടനാട്ടിലെ ഓരു വെള്ളത്തിലെ ഈ തലയിലെ എണ്ണയും കൂടെ പിടിച്ചാലേ ഈ കരിമ്പനടിക്കും. പോയിട്ടൊക്കെ ഇറക്കിയ ഉണക്കി റബർ ഷീറ്റ് പോലും ഇരിക്കും. അത് വിശ്വസിച്ചൊരു അതിഥിക്ക് കുളിക്കാൻ കൊടുക്കാൻ കൊള്ളുകയില്ല. തോർത്തിന് തോർത്ത് തന്നെ വേണം. പട്ട് പഠിക്കുന്ന കൊടുത്താലും തോർത്താകുകയില്ല. കൂട്ടത്തിൽ നല്ലതെന്ന് തോന്നി അവിടുന്ന് എടുത്ത് കൊടുത്തു. സത്യം പറഞ്ഞാൽ അതേ കൊടുക്കുകയില്ല. പിന്നെ ധൈര്യമായിട്ടും കൊടുത്തു. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കമൻറ്റ് അടിക്കുന്ന കൂട്ടികളല്ലെങ്കിലും എനിക്കറിയാം. ഇത് കൊടുക്കുമ്പോൾ യാതൊന്നും വേണ്ടിയില്ല. പോയി കുളിച്ചു, തോർത്ത് കൊണ്ട് അയാൾ തെളിഞ്ഞ് കിട്ടി. അപ്പോൾ കാപ്പ് കുടിക്കാൻ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ കൊല്ലിയിരിക്കുക, എപ്പോഴാണ് ഈ വെടി വരുന്നതെന്നുള്ള ഭയന്ന് ഒന്നും വേണ്ടിയില്ല. ഞാൻ ബോട്ടിലൂടെ പോയി ബോട്ട് വന്ന് നോക്കി പറയാൻ നേരം വേണ്ടിയില്ല. ബോട്ട് വന്ന് പുള്ളിയും കയറിപ്പോയി. കാര്യമാണ് കേട്ടിട്ടില്ലെന്ന് വിചാരിച്ചു. അവിടെ ചങ്ങനാശ്ശേരി ചെന്ന് ഇറങ്ങിയപ്പം ചങ്ങനാശ്ശേരിയിലെ ഈ കഴുപ്പോൽ കുത്തുന്ന ബോട്ടിലെ ക്ലാസിപ്പണിക്കാരൻ എന്ന് പറയുന്ന ഒരു ഉമ്മനം പുള്ളിയാണ് ആദ്യം കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കിയത്. എന്നെ ചെറുക്കനും കാണാൻ പറ്റും. പത്ത് രൂപയും കൊടുത്തു. ആ പരിചയത്തിൻ്റെ വീട്ടിൽ പുള്ളിയും പിടിച്ചുകൊണ്ട് കവലയ്ക്ക് കവലയിൽ പിന്നെ ഒരു വല്യവീടൻ സ്റ്റോറിൽ ചെന്നിട്ട് പന്ത്രണ്ട് പുത്തൻ തോർത്ത് മേടിച്ച് പൊതിഞ്ഞ് കെട്ടി കൊടുത്ത് ഇത് നമ്മുടെ മരുമേൻ്റെ കൊണ്ട് കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. സാറേ, നമ്മുടെ നേസർ ഒന്നുണ്ട്, എൻ്റെ കുഞ്ഞാഥൻ. നമ്മളെ ഈ വലിയ പരിഭ്രമമാണ്. എന്റെ റിംഗ് ടോൺ കേട്ടിരുന്നാൽ ഞാൻ പ്രദേശത്ത് വെക്കിയിലോ